ജനുവരി 29 മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30 എല്ലാ ദിവസവും രാത്രി 7 മണിക്ക്. ഇന്നലെ നന്ദയ്ക്ക് അമ്മിക്കല്ലിലിട്ട് അരയ്ക്കാമെങ്കിൽ ഇന്ന് പിങ്കിക്കും സാധിക്കും. ആ അത് ന്യായം. നന്ദേച്ചിക്ക് ചെയ്യാമെങ്കിൽ പിങ്കി ചേച്ചിക്ക് ചെയ്താലെന്താ? രണ്ടുപേരും ഈ വീട്ടിലെ മരുമക്കളല്ലേ. ഇക്കാര്യത്തില് ഇനിയൊരു ചർച്ച വേണ്ട. പവിത്രേ, ആ ചെല്ല്, പിങ്കിക്ക് തേങ്ങയും പച്ചമുളകും എടുത്തു കൊടുക്ക. കൊടുക്ക്, വാ വാ പിങ്കി ചേച്ചി. സമയം ഇത്രയായിട്ടും സാറിന്റെ പിങ്കി രാവിലെ മുളകരച്ചതിന്റെ പുകച്ചില് മാറിയിട്ടില്ല. കൈ തുടക്കി ഊതയൊക്കെ ചെയ്തോണ്ടേ കക്ഷി താഴെ ഇരിപ്പുണ്ട്. കൂട്ടിന് പവിത്രി, ഇന്നലെ ഞാൻ അനുഭവിച്ച പ്രയാസേ പിങ്കിക്ക് ഇപ്പോഴാ ശരിക്കും ബോധ്യായത്. ചെറിയ ചൂടുണ്ട്. നീ പിങ്കിക്കിട്ട് പണിയും കൊടുത്തു, എനിക്കിട്ട് പനിയും തന്നു. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, ഇത് ചെറിയ ജലദോഷ, നീ ആ ടാബ്ലറ്റ് എടുത്തെ, അത് കഴിച്ചാൽ മതി, മാറിക്കോളും. വേണ്ട വേണ്ട, എന്തിനും ഏതിനും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗുളിയെ വാങ്ങി കഴിക്കുന്ന ശീലമേ അത്ര നല്ലതല്ല. അതിന് മരുന്ന് കുറിച്ച് തരാൻ സാക്ഷാൽ ഡോക്ടറല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നാലേ ഈ ഡോക്ടർ പറയുന്നു തൽക്കാലം ഗുളികയൊന്നും കഴിക്കണ്ട, തുളസിയിലയും പനിക്കൂർക്കയുടെ തളിരിലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചാൽ മതി. സാറ് ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ പോയി വെള്ളം തിളപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വരാം. അതെ, രാവിലെ എനിക്ക് വേണ്ടി ഗൗതം സാറ് പാത്രം കഴുകിയും തറ തുടക്കുകയും ഒക്കെ ചെയ്തതല്ലേ. ചെയ്യാത്ത കട്ടിപ്പണികളൊക്കെ ചെയ്തിട്ടാവും പനി പിടിച്ചത്.